ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വീണ്ടും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്കൊരവസരം കൂടി ദൈവമായ കർത്താവ് തരികയാണ്. നാൾതോറും നമുക്ക് വചനം തന്നും നമ്മുടെ ജീവനെ കരങ്ങളിൽ വഹിച്ചും കാലുകൾ കല്ലിൽ പോലും തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിച്ചും കരുതിയും സ്നേഹിച്ചും കരയാതെ വണ്ണം കാത്തു കണ്ണുനീർ താഴ്വരയിൽ കൂടെ ഇരുന്നും കൈപിടിച്ച് നടത്തുകയും ഇത്ര സ്നേഹ വാത്സല്യത്തോടെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ആലോചന തന്നും വാത്സല്യിച്ചും കൈപിടിച്ചും കരുതുന്ന ദൈവത്തെ ഒരുപാടൊരുപാട് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അനുഗ്രഹമാണെന്ന് തെളിയിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കൂടെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനമറിയിച്ചുകൊണ്ട് ദൈവാലോചനയിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് നുറുങ്ങു ചിന്തകൾ തന്ന് ഹൃദയത്തിൻ്റെ മുറിവുണക്കി ജീവിക്കാൻ പ്രേരണ തന്ന് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേലി കെട്ടി നമ്മളെ അടയ്ക്കാൻ നോക്കുമ്പോൾ അതിനിടയിലും സുരക്ഷിത പാതയൊരുക്കി പുറത്തു കൊണ്ടുവന്ന് വചനത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് അടച്ചിട്ടിരിക്കുന്ന പാളയത്തിനകത്ത് നിന്ന് നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയും പുറത്തു കൊണ്ടുവന്ന് ബലപ്പെടുത്തുന്ന ദൈവവചനത്തിന് ഒത്തിരി ഒത്തിരി കടപ്പാട് നമ്മൾ വചനത്തോട് കടപ്പെട്ടിരിക്കയാൽ കർത്തൃസന്നിധിയിൽ വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമാകേണ്ടതിന് പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശ്രദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ആലോചനയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് സുപരിചിതമായിരിക്കുന്നൊരു വേദവാക്യമാണ് സങ്കീർത്തനങ്ങൾ 53:6. 53 സങ്കീർത്തനം 6 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ഒന്നോടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ആ വാക്യം മുഴുവൻ എടുക്കുന്നില്ല. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇത്രയും ഭാഗമെടുക്കാം. രക്ഷ വന്നെങ്കിൽ സ്ഥിതി മാറിയേനെ. അങ്ങനെയാണല്ലോ വാക്യത്തിൻ്റെ രത്ന ചുരുക്കം. ഈ വാക്യത്തിനകത്ത് പ്രതീക്ഷിക്കുന്ന ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടരെ കാണാം. അവരെന്താ പ്രതീക്ഷിക്കുന്നത്? അവർക്ക് സിയോനിൽ നിന്ന് രക്ഷ വരാനുണ്ട്. അങ്ങനൊരു പ്രതീക്ഷ അവരുടെ മനസ്സിനകത്തുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവം വേദപുസ്തകമൊക്കെ ഒത്തിരി പ്രതീക്ഷ തരുന്നതാണ്. ദൈവത്തോടടുക്കും തോറും നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കും. വേദപുസ്തകം വായിക്കും തോറും നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കും. ദൈവീക കാര്യങ്ങളിൽ ഇടപെടുന്നതോറും നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കും. ഒരു കർത്തൃദാസനോട് നിങ്ങൾ നിരന്തരമായി അഭിഷേകമുള്ള ദൈവം ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദൈവകരങ്ങളിൽ നിൽക്കുന്ന ഒരു അഭിഷിക്ത ദൈവദാസനുമായി നിങ്ങൾ കൂടെ കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് നിന്നാൽ നിങ്ങളെ അടിച്ചൊതുക്കത്തില്ല, നിങ്ങളുടെ വിളക്ക് കിടത്തില്ല, നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കും. അത് വേദപുസ്തകത്തിൻ്റെ ആത്മീകത്തിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ പ്രത്യേകതയാണ്. പ്രതീക്ഷ വർദ്ധിക്കാൻ ഇടയായിത്തീരും. ഇവിടെ ഇതാ ഈ സങ്കീർത്തനം തുടങ്ങിയത് ആകപ്പാടെ ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടും ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും വിരോധമായി സംസാരിച്ചുകൊണ്ടും എല്ലാവരും പിൻവാങ്ങി കൊള്ളരുതാത്തവരായി തീർന്നൊരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കം മുതൽ 5 വാക്യം വരെ. എന്നാൽ അവസാനത്തെ വാക്യം ഒരു കൂട്ടം ആളുകൾ പ്രതീക്ഷിക്കുന്നു. 5 വാക്യം വരെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയ യാതൊരു സാധ്യതയില്ലാത്ത ഒരു പ്രത്യേക നിലവാരത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ സങ്കീർത്തനത്തെ മുഴുവൻ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവുമായിട്ട് ചിത്രീകരിക്കട്ടെ, അങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലൊരുപക്ഷെ പ്രാർത്ഥിക്കാത്ത, അപ്പം തിന്നുന്നതുപോലെ മനുഷ്യനെ തിന്നു കളയുന്ന, നിങ്ങളെ അങ്ങ് ഒതുക്കിക്കളയുന്ന, ഒരു ദൈവഭയവുമില്ലാത്ത, ഒന്നും ദൈവത്തിൻ്റെ കോപത്തിന് വിധേയപ്പെട്ട് ഒരു നന്മയില്ലാത്ത, നന്മ ചെയ്യാൻ അറിയാത്ത, നന്മ ചെയ്യാത്ത, ദൈവത്തെ അന്വേഷിക്കാത്ത ആളുകൾ ചെറുപ്പം കണ്ടേക്കാം. അതിൻ്റെ നടുവിൽ ഒരാൾ, 6 വാക്യത്തിൽ ഒരാൾ, ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുകയാണ്. എന്താ പ്രതീക്ഷിക്കുന്നത്? സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സിയോനിൽ നിന്ന് എന്തോ വരാനുണ്ട്. അതിനിട്ടിരിക്കുന്ന പേരാണ് രക്ഷ. രക്ഷ എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിൽ ഒത്തിരി പരാമർശിക്കുന്ന വാക്കാണ്.
ബൈബിളിൽ ഏറ്റവും അധികം പറയുന്ന വാക്കുകളിൽ ഒന്നാണ് രക്ഷ. ബൈബിൾ എഴുതിച്ചത് തന്നെ മനുഷ്യന് രക്ഷയുണ്ടെന്ന് പറയാനാണ്. ദൈവം ഭൂമിയിൽ വന്നത് മനുഷ്യനെ രക്ഷിപ്പാനും രക്ഷയുണ്ടെന്ന് മനുഷ്യനെ ബോധിപ്പിക്കാനുമാണ്. കർത്താവിൻ്റെ തിരുസഭ ലോകത്തോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിക്കരുത്, തീരരുത്, അബദ്ധം കാണിക്കരുത്, നിനക്ക് രക്ഷയുണ്ടെന്നാണ്. അപ്പൊസ്തലന്മാരും അടക്കമുള്ള സകല ശുശ്രൂഷ ഗ്രന്ഥവും പ്രഭാഷകരും പ്രവാചകരും സുവിശേഷകരും എല്ലാം വീട് വീടാന്തരം കയറി ഇതുപോലത്തെ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പറയുന്നത് രക്ഷയുണ്ടെന്നാണ്. ലോകത്തോട്, മനുഷ്യനോട്, തകർന്നവനോട്, കരയുന്നവനോട്, കൈവിട്ടു പോയവരോട് ദൈവത്തിന് പറയാനുള്ളത് രക്ഷയുണ്ട്. എവിടെ നിന്ന് വരും എനിക്ക് രക്ഷ? സിയോനിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന്. നിങ്ങളൊന്ന് വിശ്വസിച്ചേ, ഞെരുക്കവും പ്രയാസവും കടവും കഷ്ടതയും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിന്നും ഒരു പ്രതീക്ഷയില്ലായിരിക്കും അല്ലേ? നിങ്ങളുടെ രോഗത്തിന് മരുന്നില്ല എന്നായിരിക്കും. നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു കാണും, ഇനി കൊണ്ടോക്കോ, അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എന്നാ പ്രതീക്ഷയില്ല, ഇനി എന്താകുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷ ഹനിക്കുന്ന വാക്കുകളാണ്. സാധ്യതയില്ല, അങ്ങനെയായിരിക്കും സകലതും, ഇനി ഒരു രക്ഷയില്ല, ഇനി ആര് പറഞ്ഞാലും നിൽക്കുകയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും മൊത്തത്തിൽ. എന്നാൽ ഈ വാക്യം നമ്മോട് പറയുന്നു, ഒരു സാധ്യതയുണ്ട് നിനക്കിനി. എവിടെ നിന്നാ സാധ്യത? സിയോനിൽ നിന്ന് നിനക്ക് രക്ഷ എന്ന പേരിൽ എന്തോ വരാനുണ്ട്. അതെന്താണ് രക്ഷ എന്ന വാക്കിന്? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ വാക്കെങ്കിലും അതുമാത്രമല്ല, രോഗിയായിരിക്കുന്നവരോട് നിനക്ക് രക്ഷയുണ്ടെന്ന്, കഷ്ടത്തിൽ കിടക്കുന്നവരോട് നിനക്ക് രക്ഷയുണ്ടെന്ന്, പീഡിപ്പിക്കപ്പെടുന്നവരോട് നിനക്ക് രക്ഷയുണ്ടെന്ന്, ഒറ്റപ്പെട്ടവനോട് നിനക്ക് രക്ഷയുണ്ടെന്ന്, കരഞ്ഞുകൊണ്ടിരിക്കുന്നവനോട് നിനക്ക് രക്ഷയുണ്ടെന്ന്, മനസ്സ് തകർന്നവനോട് നിനക്ക് രക്ഷയുണ്ടെന്ന്, അങ്ങനെ വിവിധ തുറയിൽ തകർന്നിരിക്കുന്നവരോട് രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സാഹചര്യത്തിൽ നിന്ന് നിനക്ക് വിമോചനമുണ്ടെന്നാണ്. സിയോനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് നിനക്കെന്തോ വരാനുണ്ട്. അതിന് വേദപുസ്തകം രക്ഷ എന്ന പേരിട്ടുന്നേ ഉള്ളൂ. അതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അതൊരു പാക്കേജാണ്, അത് നിനക്ക് വരാൻ പോകുന്നൊരു പാഴ്സലാണ്. വിശ്വസിച്ചേ, അത് ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമിത വിശ്വാസം മനസ്സിനകത്തുണ്ടെങ്കിൽ ഇത് ഈ മാസം പകുതി പിന്നിടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാസങ്ങൾ പിന്നിടുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിൻ്റെ പാഴ്സൽ നിന്നെ തേടി, നിന്റെ കുടുംബത്തെ തേടി വരും. സിയോനിൽ നിന്ന് നിനക്കൊരു പാഴ്സൽ. ഞാൻ ആ വാക്ക് പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാട്ടോ. വിശ്വസിക്കുക, അത് ചിലപ്പോൾ സൗഖ്യമായിരിക്കും, അത് ചിലപ്പോൾ നിന്റെ കടം മാറാനുള്ള വഴിയായിരിക്കും. എന്താണെങ്കിലും ഈ വാക്ക് പറയുന്നത് ഇതാണ്, ആ രക്ഷ വന്നാൽ നിന്റെ സ്ഥിതി മാറിയിരിക്കും. മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത പറയാം ഈ വാക്യം നമുക്ക് തരുന്നത്. മനുഷ്യൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും. എല്ലാ കാലത്തും എല്ലാവരും ഒരേ കണക്കായിരിക്കുകയില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആത്മീക ജീവിതം കൂടിയാണെങ്കിൽ അത് പറയുകയും വേണ്ട, ദൈവത്തോടുകൂടെ പ്രാർത്ഥനാ ജീവിതം നയിച്ച് വചനമനുസരിച്ച് പാപം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിച്ചാൽ ഈ വാക്യം പറയുന്നു സ്ഥിതി മാറി വരും. നട്ടപ്പോഴും ഒരു കൊട്ട, പറച്ചപ്പോഴും ഒരു കൊട്ടാന്ന് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ അമ്മമാർ പറയുമായിരുന്നു. ഒരു ഗുണമില്ല, ഒരു സ്ഥിതി മാറിയില്ല, എന്നും കുന്നു ഒരുപോലെ. അങ്ങനെയല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ, ദൈവമുള്ളവൻ്റെ, വേദപുസ്തകം ഇപ്പൊ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് നിന്റെ വീടിനെ ലക്ഷ്യമാക്കി ദൈവത്തിൻ്റെ കരുണയോ കൃപയോ ദയയോ വിശ്വസ്തതയോ സൗഖ്യമോ എന്തുമാകട്ടെ, അത് നിന്റെ വീട്ടിലെത്തിയാൽ, അത് നിന്റെ ജീവിതത്തിലെത്തിയാൽ അതിന് രക്ഷയെന്ന് പേരിട്ടെന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണെങ്കിലും എന്തോ നിനക്ക് ദൈവം അയച്ചിട്ടുണ്ട്, അത് നിന്റെ കയ്യിൽ കിട്ടിയാൽ നിന്റെ അവസരമായി. അവിടം മുതൽ നിന്റെ സ്ഥിതി മാറുകയാണ്. സ്ഥിതി മാറ്റാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു, നാട് വിട്ടു പോകുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ ഒരു ഒരു വർഷത്തിൽ എത്ര കോഴ്സ് എടുക്കുന്നത്? ഒരു 12 പഠിക്കുന്നു, 11 പഠിക്കുന്നു, അപ്പോൾ തന്നെ അവർ മറ്റു ചിലതിന് തയ്യാറാകുന്നു, വേറെ ചില കോഴ്സോടെ എടുക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കാര്യം എന്താ? സ്ഥിതി മാറണം.
അപ്പൻ്റെ സ്ഥിതി പല അപ്പന്മാരും പല അമ്മമാരും മക്കളെ ചൊല്ലി പറയും, പഠിക്കാതിരിക്കുമ്പോൾ എൻ്റെ സ്ഥിതി നിനക്ക് വരാതിരിക്കാനാണ്. സ്ഥിതി മാറാൻ, ആ സ്ഥിതി വീടിൻ്റെ കുടുംബത്തിൻ്റെ തലമുറയുടെ സ്ഥിതി മാറാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. ചിലതൊക്കെ വിജയിക്കുന്നു, ചിലതൊക്കെ പാളിപ്പോകുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ വാക്യത്തിനകത്ത് ഒരു ഉറപ്പു തരുന്നു. സിയോനിൽ നിന്ന് ഞാൻ ആ വാക്കൊന്നോട് ഉപയോഗിക്കുന്നു, നിനക്കൊരു പാഴ്സലുണ്ട്. കൊറിയർ സർവീസുകാരൻ നിന്റെ ഫോണിൽ വിളിച്ചിട്ട് എവിടെ ഇതൊരു പാഴ്സലുണ്ട്, ഒരു കൊറിയറുണ്ട് എന്ന് പറഞ്ഞ് നിന്റെ വീട്ടുവാതുക്കൽ വരുന്നത് പോലെ, ചിലപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഈ സന്ദേശത്തിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നിന്റെ അടുക്കൽ ഒരു സുവിശേഷകന്റെ രൂപത്തിലായിരിക്കും. എങ്ങനെയാണെന്നറിയില്ല. സ്വർഗത്തിലെ ദൈവം നിന്റെ രക്ഷ നീ കൂടി കാണും, നീ പരിചയപ്പെടും, നിനക്ക് മനസ്സിലാക്കാൻ പറ്റും, നീ ആ ശ്രദ്ധിക്കപ്പെടും. അതോടുകൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പല പ്രാവശ്യം ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇന്ന് എനിക്ക് പ്രത്യേകം പറയാൻ ദൈവം എനിക്ക് പ്രേരണ തന്നു. സ്ഥിതി മാറും കേട്ടോ, ഇന്ന് കിടക്കുന്ന സ്ഥിതി മാറും, ഇന്നത്തെ സാഹചര്യം മാറും. അതിന് ഞങ്ങൾ എന്തോ ചെയ്യണം? കാത്തിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, വേദപുസ്തകം എടുത്ത് വെച്ച് വായിക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ അത് കേട്ട് ശ്രദ്ധിക്കുക, അനുസരിക്കേണ്ടതനുസരിക്കുക. അപ്പോൾ സിയോനിൽ നിന്ന് നിനക്കുള്ള രക്ഷ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ പാളയത്തിലെത്തും. അത് മുഖാന്തരം സ്ഥിതി മാറും. ദൈവം അത് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകം ഞങ്ങൾക്ക് തരുന്ന വെളിപ്പാടുകൾക്കായി സ്തോത്രം. ഈ സ്ഥിതി മാറുമോ എന്ന ചോദ്യം എത്രയോ വട്ടം മനസ്സിനകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധതയും അത് മാറ്റാൻ വിശ്വസ്തനെന്നറിയുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുതുന്ന അപ്പനെ, തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗം ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. അതിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ പാക്കേജാണ് രക്ഷ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, അങ്ങ് രക്ഷ കൊടുത്തവരുടെ ഒക്കെ സ്ഥിതി മാറിയിട്ടുണ്ട്. ഇന്നും ഇത് കേൾക്കുന്നവർ വിശ്വസിക്കട്ടെ, കാത്തിരിക്കട്ടെ, ദൈവത്തോടടുക്കട്ടെ, അവരുടെ സ്ഥിതി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.